Miss Maria, Kottayam SH Medical Center Hospital Clinical Psychologist ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന പഠന വൈകല്യം ലേണിംഗ് ഡിസബിലിറ്റി. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി? തലച്ചോറിന്റെ ഘടനയിലും പ്രവർത്തനത്തിലുമുള്ള വ്യത്യാസമോ നാഡി സംബന്ധമായ തകരാറുകളോ ഹോർമോൺ തകരാറുകളോ മൂലം എഴുത്തിലും വായനയിലും കണക്കുകൂട്ടലുകളിലും അനുഭവപ്പെടുന്ന ക്രമക്കേടുകളെയാണ് നമ്മൾ പഠന വൈകല്യം എന്ന് പറയുന്നത്. ഇതൊരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്. പ്രധാനമായും നാല് തരമുണ്ട് പഠന വൈകല്യം. ഒന്നാമതായിട്ട് ഡിസ്ലെക്സിയ, റീഡിംഗ് ഡിസോർഡർ. വായിക്കാനുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഈ ഡിസോർഡറിൽ ഉൾപ്പെടുന്നു. രണ്ടാമതായിട്ട് റൈറ്റിംഗ് ഡിസോർഡർ, ഡിസ്ഗ്രാഫിയ. എഴുത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ഡിസോർഡറിൽ പെടുന്നു. മൂന്നാമതായിട്ട് മാത്തമാറ്റിക്കൽ ഡിസോർഡർ, ഡിസ്കാൽക്കുലിയ. കണക്കിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഈ ഡിസോർഡറിൽ ഉൾപ്പെടുന്നു. നാലാമതായിട്ട് ഡിസ്പ്രാക്സിയ, ശരീര ചലനങ്ങളെ ഏകോപിപ്പിക്കാൻ കുട്ടികൾക്ക് സാധിക്കാതെ വരുന്നു. കുട്ടികൾ നടക്കുമ്പോൾ ഭിത്തിയെ തട്ടുന്നു, കതകെ തട്ടുന്നു, താഴെ ഒരു സാധനം കടന്നാൽ അവരത് കാണുകയില്ല. ഇങ്ങനെ ശരീര ചലനങ്ങളെ ഏകോപിപ്പിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. കുറച്ചും കൂടെ നമ്മളെ അർത്ഥത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതെന്ന്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാത്തിനും പുറമെ കുട്ടികൾക്ക് ഡയറക്ഷനാലിറ്റി, ഇടത് വലത് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. ചെരുപ്പുകൾ ധരിക്കുമ്പോൾ കാലുകൾ മാറിപ്പോകുന്നു. അച്ഛ അമ്മ എന്ന് വിളിക്കുമ്പോൾ മാറിപ്പോകുന്നു. ഷർട്ടിന്റെ ബട്ടൺസ് ഇടുന്നതിൽ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഷൂലേസ് കെട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. 8 വയസ്സിന് ശേഷവും കുഞ്ഞുങ്ങൾ കണക്ക് കൂട്ടാൻ വിരലുകൾ ഉപയോഗിക്കുന്നു, എന്നാലും ഉത്തരം ശരിയായിരിക്കേയില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിതിനെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇനിയും എങ്ങനെയാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ലേണിംഗ് ഡിസബിലിറ്റി ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും 2 ടെസ്റ്റുകളിലൂടെയാണ്. ഒന്നാമതായി കുഞ്ഞുങ്ങളിലെ IQ നമ്മൾ കണ്ടുപിടിക്കുന്നു. കുഞ്ഞുങ്ങളിൽ എത്രമാത്രം ബുദ്ധി ലെവൽ, ആ ലെവൽ കണ്ടുപിടിക്കുന്നു. 90-നും 110-നും ഇടയ്ക്ക് IQ ലെവൽ വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ആവറേജ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയും. ആവറേജ് IQ, അതിൽ കൂടുതൽ എബോവ് ആവറേജ്, സുപ്പീരിയർ, വെരി സുപ്പീരിയർ, ജീനിയസ് ലെവല്, ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുടെ IQ പോകും. ഇങ്ങനെ 90-നും മുകളിലോട്ട് IQ പോകുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ലേണിംഗ് ഡിസബിലിറ്റിയിൽ 90-നും മുകളിലോട്ടാണ് IQ പോകേണ്ടത്. ഇവർക്കാണ് എഴുത്തിലും വായനയിലും കണക്കുകൂട്ടലുകളിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. 90-ന് താഴെ, അത് ബിലോ ആവറേജ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് നമ്മൾ പറയുകയില്ല. അവരുടെ ബുദ്ധി ആവറേജ്, ബിലോ ആവറേജ് ആയതുകൊണ്ട് അവർക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, മെമ്മറി, ഡിസ്ക്രിമിനേഷൻ കപ്പാസിറ്റി, റൈറ്റിംഗ് എബിലിറ്റി, സ്പെല്ലിംഗ് എബിലിറ്റി, റീഡിംഗ് എബിലിറ്റി, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കും. അപ്പം 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് എത്ര ക്ലാസിന്റെ റൈറ്റിംഗ് എബിലിറ്റി ഉണ്ടാവുന്നു, റീഡിംഗ് എബിലിറ്റി ഉണ്ടാകുന്നു, സ്പെല്ലിംഗ് എബിലിറ്റി ഉണ്ടാകുന്നു എന്ന് വളരെ കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ 2 ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ലേണിംഗ് ഡിസബിലിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാം, ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാകാം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളാണ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ക്രൈറ്റീരിയ. ബുദ്ധി ലെവല് സാമാന്യം, അതിൽ കൂടുതൽ കിടക്കുന്നു, എന്നാൽ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ, അതാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാലോ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് 6-ാം ക്ലാസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതാനും വായിക്കാനും കണക്കുകൂട്ടാനും ഒക്കെ അറിയാം, യാതൊരു സംശയവുമില്ല, കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്നാൽ 7-8 ക്ലാസ്സുകളിലെ കണക്കുകൾ അല്ലെങ്കിൽ വായന, റൈറ്റിംഗ്, ഇതെല്ലാം ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരുണത്തിൽ നമ്മുടെ കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റി ആണോ ഡിഫിക്കൽറ്റി ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ആരാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ്
ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ഡിസബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് മാത്രമേ കുഞ്ഞുങ്ങളുടെ ലേണിംഗ് ഡിസബിലിറ്റി, IQ, മെമ്മറി ടെസ്റ്റ്, കോൺസെൻട്രേഷൻ ടെസ്റ്റ് ഇതുപോലുള്ള അസസ്മെന്റ്സ് ടെസ്റ്റുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുമ്പോൾ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ അദ്ദേഹത്തിന് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ ഉണ്ടോ, രജിസ്റ്റേർഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണോ എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് മാത്രമേ ഇങ്ങനൊരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ സർട്ടിഫൈ ചെയ്യാനും കുഞ്ഞുങ്ങളെ കൂടുതൽ നല്ലതായിട്ട് മുന്നോട്ട് നയിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കുഞ്ഞിൻ്റെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും അത് ഐഡന്റിഫൈ ചെയ്യുന്നതും. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒന്ന്, മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഈ ലേണിംഗ് ഡിസബിലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാതാപിതാക്കൾ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇവന് പഠിക്കാൻ മാത്രം കഴിവില്ല, അല്ലെ പഠിക്കുകയല്ല, അല്ലെ മടിയാണ്, നമ്മൾ ഇങ്ങനെ പുറകിൽ ഉന്തിയാലേ പഠിക്കുകയുള്ളൂ, ഇനിഷ്യേറ്റീവ് എടുക്കുകയല്ല, നമ്മൾ തന്നെ ബുക്ക് എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ പറയും. എന്നാൽ മൊബൈൽ കൊടുത്ത് അല്ലെ ഒരു ടിവിയുടെ എല്ലാ കാര്യങ്ങളും അഴിച്ചു പണിയാൻ അറിയാം, സ്പോർട്സ് നന്നായിട്ട് അറിയാം, അല്ലെ പാട്ട് പാടാൻ അറിയാം, ആർട്ട് വർക്കുകളെ നന്നായിട്ട് വരയ്ക്കും, ഇതൊക്കെ ചെയ്യും, എന്നാൽ പഠിക്കുകയല്ല. അപ്പൊ ഇതൊക്കെ ചെയ്യാമെന്ന് അറിയാവുന്ന കുട്ടി പഠിക്കുകയല്ലേ എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഒരു ചോദ്യം. എന്നാല് നമ്മൾ അതിനെ കാണേണ്ടത് അങ്ങനെയല്ല. നമ്മുടെ ഒരു കുഞ്ഞ് പഠിക്കുക എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നു. ലെഫ്റ്റ് ബ്രെയിൻ റെസ്പോൺസിബിൾ ഫോർ ലേണിംഗ്, റൈറ്റ് ബ്രെയിൻ നമ്മൾ ഇങ്ങനത്തെ വർക്കുകൾ ഒക്കെ ചെയ്യുന്നു, ആർട്ട് വർക്കുകൾ, മെക്കാനിക്കൽ വർക്കുകൾ, അത് പെർഫോമൻസ് ആണ്. റൈറ്റ് ബ്രെയിൻ ഉദ്ദേശിക്കുന്നത് പെർഫോമൻസ് ആണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ നമ്മൾ പഠിക്കുന്നില്ലാത്തത് കൊണ്ട് അവനെ ഞാൻ സ്പോർട്സിൽ വിടുന്നില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം കുഞ്ഞുങ്ങൾ പഠിക്കാൻ എബിലിറ്റി കുറവ്, അതുപോലെ തന്നെ നമ്മുടെ അവരുടെ റൈറ്റ് ബ്രെയിനിന്റെ ഫങ്ഷനും കുറച്ചു കളയുന്നു, അതിന് വിടുന്നില്ല, അതാണ് അവരുടെ മേഖല, ഇൻട്രസ്റ്റ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ ഒന്ന് ശ്രദ്ധിച്ചാല് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഏറ്റവും കൂടുതൽ IQ ബുദ്ധിയുള്ള ഏക വ്യക്തി ഈ ലോകം തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം മുതൽ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ശാസ്ത്രജ്ഞരെ കാണാൻ സാധിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രത്യേകത, ആൽബർട്ട് ഐൻസ്റ്റീൻ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞാണ്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ ശാസ്ത്രജ്ഞന്മാരെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരായതുകൊണ്ട് അവരെ സ്കൂളിൽ നിന്നും മന്ദബുദ്ധിയാണ്, പഠിക്കാൻ കഴിവില്ല എന്ന് പുറന്തള്ളപ്പെടുകയും അവരുടെ പെർഫോമൻസിന്റെ റൈറ്റ് ബ്രെയിന് അവരുപയോഗിച്ച് അവർ കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ മുന്നേറി ഇന്ന് വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ട് അവര് നമ്മുടെ മുൻപിൽ ഉണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കാത്ത കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ തള്ളിക്കളയരുത് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കുഞ്ഞുങ്ങൾക്ക് കുട്ടികളിൽ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നതും അവരെ ഇനിയും എന്ത് ചെയ്യാം എന്ന് മാതാപിതാക്കൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ അവരെ പഠനത്തിലേക്ക് നയിക്കുന്നതും ഇതൊക്കെ കണ്ടുപിടിച്ചതിന്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞ് പഠിക്കുന്നില്ലെങ്കിൽ അവനെ തള്ളിക്കളയുകയോ അവന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല. ഇനിയും കൂടുതൽ നമ്മൾ ഇതിനെ കുറിച്ച് അറിയാൻ അടുത്ത എപ്പിസോഡ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. താങ്ക് യു.